السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين مهديا يا, يا أم سلمة بيبي رضي الله عنها كرتش الله بشيء ما نام شرسي جد جدنا مهدي يا, يا أم سلمة بيبي رضي الله تعالى عنها ترى النبي صلى الله عليه وسلم أنغرد بثمار വളരെ സ്ഥാനമർഹിക്കുന്ന ഒരു മഹതി തന്നെയാണ് മഹതിയായ ആയിഷ ബി ബിറിയുള്ള അനഹയുടെ ഭവനത്തിലായിരിക്കുമ്പോഴാണ് വസല്ലം അനുസരണങ്ങൾക്ക് സാധാരണഗതിയിൽ വഹികൾ ഇറങ്ങാറുള്ളത് ആയിഷാ ബിറിയുള്ള ആ വിഷയം പറഞ്ഞ് പലപ്പോഴും അഭിമാനം കൊള്ളുകാറും കൊള്ളാറുമുണ്ട് മറ്റുള്ള ഭാര്യമാർക്കിടയിൽ ആയിഷാ ബിബി തന്റെ വീട്ടിലായിരിക്കുമ്പോഴാണ് അള്ളാഹുന്റെ തിരുദൂദർ അലുശ്രമങ്ങൾക്ക് വഹി ഇറങ്ങുന്നത് എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളാറുമുണ്ട് അതേസമയം ഉമ്മുസലിൻ വിവാഹം കഴിച്ചപ്പോൾ അള്ളാഹുന്റെ തിരുദൂദർമനങ്ങൾക്ക് അവരുടെ ഭവനത്തിൽ വെച്ചുകൊണ്ടും ഉമുസലമാബിയുടെ അടുത്ത് ഉണ്ടാകുന്ന ഘട്ടത്തിലും അള്ളാഹുവിന്റെ വഹി ഇറങ്ങാറുണ്ട് സൂറത്ത് തോബയിലെ وآخرون اعترفوا بذنوبهم خلطوا عملا صالحا وآخر سيئا أسى الله أن يتوب عليهم إن غفور الله غفور رحيم أنما حتى آية آية ومسلم آبيد رضي الله عنه ودبونا تل الله عليه وسلم آيات തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വനു കുറയുല ഗോത്രക്കാരോടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ട സന്ദർഭം ഹിജ്റയുടെ അഞ്ചാമത്തെ വർഷം അവരെ ഉപരോധിക്കുകയുണ്ടായി ആ ഉപരോധം അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ആ ഉപരോധത്തിൽ ഏർപ്പെട്ടിരുന്ന വനു കുറയുല വിഭാഗത്തിൻ്റെ അടുത്തേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാബ റലി ഉള്ളാഹു അനുഹുവിനെ അയക്കുകയാണ് അൻസാരിയായ സഹാബിയാണ് അദ്ദേഹം എന്തിനാണ് അയക്കുന്നവർക്ക് സന്തോഷം അറിയിക്കുവാനാണ് അങ്ങനെ ഹുമാനപ്പെട്ട അബൂലുബാബ അങ്ങോട്ടെത്തിയപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ കരയാൻ തുടങ്ങി നിങ്ങൾ മുഹമ്മദ് തങ്ങളിൽ നിന്ന് വല്ല അനുകൂല വിധിയുമായിട്ടാണോ വന്നത് എന്നറിയാൻ വേണ്ടിയാണ് അവരൊക്കെ അവിടെ ഒരുമിച്ചു കൂടിയത് പക്ഷേ അദ്ദേഹം ഇന്നഹു ആ ആളുകളോട് അദ്ദേഹം പറഞ്ഞത് അള്ളാഹുന്റെ അവർക്ക് സന്തോഷം അറിയിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ അയച്ചിരുന്നത് പക്ഷേ അദ്ദേഹം തൻ്റെ കഴുത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അതെ സന്തോഷം തന്നെയാണ് എല്ലാവരെയും അറുക്കുവാനാണുള്ള കല് അറുക്കുവാനുള്ള കൽപ്പനയാണ് ഉള്ളത് എന്ന ആ വിഷയം അവരറിയിച്ചു അപ്പോൾ അത് പറഞ്ഞതോടുകൂടെ യഥാർത്ഥത്തിൽ തിരുനെപ്പിസ്വല്ലാം അലൈഹി വസ്ലം നിങ്ങൾ പറഞ്ഞയച്ചതിന് എതിര് അദ്ദേഹം പറഞ്ഞു അപ്പോൾ തന്നെ അദ്ദേഹത്തിന് വലിയൊരു കുറ്റബോധം വരികയാണ് ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചുവല്ലോ അള്ളാഹുവിനും റസൂലിനും എതിരായി ഞാൻ പ്രവർത്തിച്ചുവല്ലോ എന്ന ഒരു മഹാപാപത്തിൻ്റെ ഒരു പാപത്തിന്റെ പാപഭാരം അദ്ദേഹത്തെ പിടികൂ പിടികൂടുകയും വലിയ ഒരു ദുഃഖം അദ്ദേഹത്തിന് വരികയും ചെയ്യുകയാണ് ഒന്തല വജീഹി

തൻ്റെ വർഗം തൻ്റെ ഗോത്രക്കാരുള്ള ആ ഭൂമിയിൽ ഞാൻ ഒരിക്കലും ഇനി ചവിട്ടുകയില്ല അള്ളാഹുവിൽ നിന്ന് എനിക്ക് പാപമോചനം കിട്ടിയാലല്ലാതെ ഞാൻ ഈ കയറിൽ നിന്ന് ഇറങ്ങുകയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം പള്ളിയിലെ തൂണിൽ സ്വന്തമായ അദ്ദേഹം വന്ധിതനാവുകയാണ് അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിച്ച ഭൂമിയിലേക്ക് ഇനി ഞാൻ പോയില്ല എന്ന് അദ്ദേഹം ശപഥം ചെയ്യുകയാണ് അങ്ങനെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടൂബുലു ബാബാർ അൻഹു പള്ളിയിലെ ആ തൂണിൽ ആറ് രാത്രികൾ ആറ് ദിവസം അദ്ദേഹം ബന്ധിതനായി കിടക്കുന്നു നിസ്കാരത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ഇടത്തേക്ക് ചെന്ന് കെട്ടഴിക്കുകയും അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു ആ മരത്തിലേക്ക് ആ തൂണിലേക്ക് അദ്ദേഹം വരികയും അദ്ദേഹത്തെ ബന്ധിതമാക്കുകയും ചെയ്യുകയാണ് അങ്ങനെ തിരുവല്ലഅള്ളാഹുഅലി വസ്ല്ല മാ തങ്ങൾക്ക് ഈ വിവരം കിട്ടുകയാണ്

ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുകയില്ല എന്ന് തിരുനബി സല്ലല്ലാഹു തിരുനെപ്പിഅലി വസ്ലമങ്ങൾ പറഞ്ഞു അങ്ങനെ ഇരിക്കെ അലൈഹി വസല്ലമ തങ്ങൾ ആറ് ദിവസം കഴിഞ്ഞപ്പോൾ അള്ളാഹു റസൂലിന് വഹി ഇറങ്ങുകയാണ് ആ ആയത്താണ് യഥാർത്ഥത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ഭവനത്തിലായിരിക്കുമ്പോൾ അല്ലാഹു തആല ഇറക്കിയത് അങ്ങനെ

അപ്പോൾ റസൂൽ പറഞ്ഞു സ്വീകരിച്ചു അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നതാണ് ചോദിച്ചു പറഞ്ഞു ചോദിച്ചു അബൂൽ ബാബയോട് ഞാൻ ഈ പോയി ഈ വിവരം പറയട്ടെ ഹിജാബ് അന്ന് സ്ത്രീ പുരുഷന്മാർ പരസ്പരം കാണാൻ പാടില്ല ഹിജാബ് ഇറങ്ങുന്നതിന് മുമ്പ് ഉള്ള ആ സന്ദർഭമായിരുന്നു അത് അങ്ങനെ അബൂൽ ബാബയുടെ അടുത്തേക്ക് ചെന്ന് മഹദിയായുഹ ഈ വിവരം പറയുകയാണ്

തിരുനബി തിരുനെപി സ്വലം ഞങ്ങൾ അവിടുത്തെ പവിത്രമായ കൈകളെ കൊണ്ട് തന്നെ എന്റെ കെട്ടഴിക്കണം അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലഹുലിസ്കരിക്കുവാൻ വേണ്ടി പുറത്തിറങ്ങിയ സന്ദർഭത്തിൽ അബൂൽ ഉബാബയുടെ ആ കെട്ടഴിച്ചു വിടുകയും ചെയ്തു അങ്ങനെ ഈ മഹത്തായ ആയത്ത് ഇറങ്ങിയത് ഉമൂലി റളിയുടെ അടുക്കല തിരുനമ്പി ഉണ്ടായി ഉണ്ടാവും ഉണ്ടായപ്പോൾ ഇറങ്ങിയ ആയത്താണ് ഇത് അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ മഹദിയായ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് പറയുവാനുണ്ട് ഇനി ഈ വിഷയത്തെ കുറിച്ച് പറയണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു